ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഇതെന്നെ ചുണ്ടോ? അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും പറയുന്ന പോലെ എന്നാ പറഞ്ഞ കുറെ പ്രശ്നങ്ങളായതുകൊണ്ടാണ് ഈ ഒരു എനിക്ക് തോന്നുന്ന ഒരു 5-7 ദിവസത്തോളമായി നമ്മൾ വ്ളോഗ് ചെയ്തിട്ട്. മൊത്തത്തിൽ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പൊന്നിന് പനിയായിരുന്നു, പിന്നെ എനിക്കും അതിൻ്റെ കൂടെ തന്നെ വയ്യായിരിക്ക. മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. പിന്നെ നമ്മുടെ അളിയച്ചാറെ സുരേളിയൻ്റെ പെങ്ങള് ഇന്നലെ മരണപ്പെട്ടു കേട്ടോ. അപ്പം ചേച്ചിക്ക് ക്യാൻസർ ആയിട്ടിരിക്കുമായിരുന്നു. പുള്ളിക്കാരി അന്നേരം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. വിഷമമായിരുന്നു. ഹോസ്പിറ്റലായപ്പോൾ തൊട്ട് തന്നെ നമ്മളാകെപ്പാടെ ഡൗൺ ആയിപ്പോയി. നിമ്മി ചക്കമ്മയായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും വിഷമമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് പേഴ്സണലായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, എന്താ കാരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരോടും ഒരു വീഡിയോയിലൂടെ അങ്ങ് പറയുവാണെന്നുണ്ടെങ്കിൽ അതങ്ങ് തീരുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ്, ആ സംശയം അങ്ങ് മാറുമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കച്ചവടം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുകയില്ല. ഈ ഒരു ആഴ്ച ഒരു 2 ദിവസമേ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ലീവായി പോയി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എന്നാ സമാധാനപ്പെട്ടൊക്കെ വരുന്നേ ഉള്ളൂ. ചക്കമ്മയൊക്കെ ആണേലും ഒരു അളിയനും ഒക്കെ ഒരു പഴയ ഒരു കണ്ടീഷനിലേക്ക് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് പറ്റാത്തത് ആ കാരണങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോൾ എല്ലാം റെഡിയായി വരുന്നേ ഉള്ളൂ. അമ്മ പൊന്നു തന്നെ അവിടെ ഇരിപ്പുണ്ട്. പനിയാണ്, ഇപ്പോൾ ഓൾറെഡി പനിയാണ് പുള്ളിക്കാരിക്ക്. നല്ലപോലെ കഫക്കെട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഫിസിയോതെറാപ്പിക്കും എല്ലാം പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ വീഡിയോയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹിക്കും. എടുത്തു വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഇനിയിപ്പം ഇനി അതിൻ്റെ ചടങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഉടനെ അല്ലേ അമ്മേ. അതുമെല്ലാം പിന്നെ എന്നാ പറയേണ്ട വിഷമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കാൻ പറ്റിയ 2 പെൺപിള്ളേരായിരുന്നു. ഒരാളെ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരാളും കൂടെ ഉണ്ട്. 50 വയസ്സേ ഉള്ളായിരുന്നു ചേച്ചി കേട്ടോ. കാറ്റ് പിടിക്കുന്നുണ്ടോ? ഒന്നെ പിടിച്ചിരുന്നോണം, പറന്നു പോകരുത്. അപ്പോൾ തന്നെ എങ്ങനെയുണ്ട്? ഭയങ്കര വയ്യാഴിയായിരുന്നു. ക്ഷീണം കാരണം വയ്യ, പിന്നെ നോട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ദിവസം കച്ചവടം നിർത്തിവെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് പിന്നെയും വന്നത്. ഇപ്പോഴത്തെ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫക്കെട്ടെന്ന് പറഞ്ഞാൽ അപാര കഫക്കെട്ട്, ആവിയൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ അപ്പുറത്തെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പോകേണ്ട സമയമായി. 3 മാസം കൂടുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതേലൊന്ന് പിടിച്ചോണം, കുട പറന്നു പോകും. ആ അച്ചമ്മര് ഇന്നലെ രാത്രി ഇവിടെ മഴ പെയ്തു കേട്ടോ. കണ്ടോ തറയെല്ലാം. ഈ മരം ഇവിടെ ഉള്ളത് എന്ത് ഉപകാരമായെന്നറിയാം. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആകെപ്പാടെ വിട്ടുപോയി. അല്ല പൊന്നെ, നല്ല സ്ഥലത്തല്ലേ ഞാൻ അല്ലുമോനും കണ്ടു വെച്ചു. മോന്തയെല്ലാം ഒരു പരുവായി, ഭയങ്കര ക്ഷീണവാ. പച്ചമ്മരെ മൊത്തം ബിസിനസ് ഇപ്പം വളരെ മോശമായ സമയമാണ്. എന്നാന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മാസം ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ക്ലോസ് ചെയ്യണം. നമ്മളിവിടെ കിടന്ന ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞ് എന്നും ബിരിയാണി ബിരിയാണി മേടിച്ച് കഴിക്കാനായിട്ടുള്ള ഫണ്ടൊന്നും ഉള്ളവരല്ല. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ടും ഒക്കെയാണിത് വിറ്റഴിച്ച് പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. എന്നാലും കളമൊന്നും മാറ്റി പിടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ നമ്മുടെ ഓട്ടോയ്ക്കുള്ള അപേക്ഷയും കാര്യങ്ങളും എല്ലാം ഞാൻ ബാങ്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉടൻ തന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത കമ്മിറ്റിയിൽ പാസ്സാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ ഡെയിലി കളക്ഷന് കുറച്ച് 300 രൂപ എത്രയാവും? 350 രൂപ വെച്ച് അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അത് ആ പൈസ അങ്ങ് അടഞ്ഞു പോകുള്ളൂ. അതുമാത്രമല്ല, അപ്പം നമുക്ക് ബിരിയാണിയുടെ എണ്ണവും കൂട്ടാൻ പറ്റുമേ. അപ്പോൾ അല്ലുമോന് മിക്കവാറും അവധി വെക്കേഷൻ അവൻ വരാൻ സാധ്യതയുണ്ട്. എത്ര അവന് എത്ര ദിവസം ഇവിടെ നിൽക്കുമെന്ന് അറിഞ്ഞിട്ട് അവനെ വിളിക്കുന്നുള്ളൂ. ഉടനെ ചിലപ്പോൾ ക്ലാസ് തുടങ്ങുമെങ്കിൽ, പ്ലസ് 1 ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ക്ലാസ് നേരത്തെ തുടങ്ങും. കുഞ്ഞിപ്പെണ്ണും വരുന്നെന്ന് പറഞ്ഞായിരുന്നു.
കുഞ്ഞിപ്പെണ്ണ് വരുന്നില്ലെന്ന് പറഞ്ഞു. എന്നാന്ന് വെച്ചാ അവളവിടെ ഒറ്റയ്ക്ക് ആയത് കാരണം അമ്മച്ചി ഇട്ട് അതെ അമ്മച്ചി ഇട്ടിട്ട് വരാനായിട്ട് വിഷമമാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും അമ്മ ഫാൻസ് ആൻഡ് അച്ഛൻ ഫാൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മാറി നിൽക്കുക എന്ന് പറയുന്നത് പിന്നെ അവനിച്ച് വളർന്നല്ലോ, പിന്നെ എന്റെ കൂടെയാണ്. അതുകൊണ്ടൊക്കെയാണ് പുള്ളി വന്ന് ഇവിടെ നിൽക്കുന്നത്, വേറെ എവിടെയും പോയി നിൽക്കുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെ പോണെ. ഈ കൊട ഒറ്റ പൊങ്ങിച്ച പൊങ്ങും. അവിടെ ഈ ടേബിളിന് ഒരു കിഴുത്തയുണ്ട്, ആ കിഴുത്ത അങ്ങ് പൊട്ടി പണ്ടാരം അടങ്ങി. ഇത് വേണ്ടേ? ആ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇനിയിപ്പം നമ്മൾ ഈ കച്ചവടം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകണം. ഫിസിയോതെറാപ്പി അതെ കെ എസ് ആർ ടി സിയിലെ മരവ് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കണ്ടോ. ഭയങ്കര ഇഷ്ടം എനിക്ക് കെ എസ് ആർ ടി സി. അപ്പൊ നമ്മുടെ സപ്ലൈ ഓഫീസിലെ സാറന്മാർ വന്നിട്ടുണ്ട് നമ്മളെ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ വാങ്ങിക്കാനാണ്. ഒരുപാട് സന്തോഷം. അവിടെ പോയിട്ട് തിരിച്ചു വന്നാണോ കേട്ടോ? ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടപ്പോ അല്ലേ? പേരെങ്ങനെ പറഞ്ഞോ? എവിടെ ഏത് സപ്ലൈ ഓഫീസിലാ പറഞ്ഞത്? ഒരുപാട് സന്തോഷം. എട്ട് ബിരിയാണി മേടിച്ചു. ആണല്ലേ? അവിടുത്തെ യൂണിഫോം ആണോ ഇത്? രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് ആണോ? ആ ഞാനിപ്പോ ഇറങ്ങിയപ്പോ ചോദിക്കണമെന്ന് ഓർത്തായിരുന്നു. അപ്പോഴേ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ, അത്ര നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് എന്നാ പറഞ്ഞ ഒരു നന്ദി വാക്കിലൊന്നും ഒതുക്കാൻ പറ്റുന്നതല്ല. അത് എൻ്റെ നമ്മളെ കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോയതാണ്. അന്നേരം ഇപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് തോന്നുന്നു ഓർത്തത്. അപ്പോൾ എട്ട് ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ വലിയ കാര്യമാണ്. ഒന്നിച്ച് വാങ്ങുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പിന്നെ അതിന് ഒരു സാറ് നമ്മളെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അതാ സാറ് അഭിപ്രായം പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ നമുക്ക് തരുന്ന സ്നേഹമെന്ന് പറയുന്നത് എൻ്റെ പൊന്നു മച്ചാമാരെ അതെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റിയല്ല അത്ര. അപ്പോൾ ഈ വീഡിയോ നമ്മൾ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടുത്തോളാനും കൂടെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അത് വേറൊരു കാര്യം, അത് അങ്ങനെ എടുത്താണ് കേട്ടോ. താങ്ക് യു സാർ. ഒരു കലാകാരൻ എന്ന് പറയുന്നത് ഓരോ ആൾക്കാരും തരുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ, അത് എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന ആ ഒരു വില, അത് പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. ഭയങ്കര ഒരു അല്ലേ മച്ചി കലാകാരൻ. ഇന്നലെ കലാകാരൻ എന്ന് പറയുന്ന നമ്മുടെ ആർ എൽ ബി രാമകൃഷ്ണൻ ചേട്ടനെ, പുള്ളി ഡോക്ടറേറ്റൊക്കെ എടുത്തൊരു മനുഷ്യൻ്റെ അനിയൻ മാത്രമല്ല, പുള്ളിക്കാരൻ്റെ പുള്ളിയുടേതായ രീതിയിൽ കലയിൽ അത് തെളിയിച്ചിട്ടുള്ള ആളാണ്. അതിനെക്കുറിച്ച് ഒരു പുള്ളി ഒരു ടീച്ചറെന്ന് വിളിക്കാമെന്ന് എനിക്കറിയാം, നിങ്ങൾ ആ വീഡിയോ എല്ലാം കണ്ടതാണ്. അവരൊക്കെ എന്നെ പറയുന്നതെന്നോ എന്നാ ചെയ്യുന്നതെന്നോ ഒന്നും അറിയത്തില്ല. ഇപ്പോഴും ആ ഒരു എന്നാ പറയണ്ടേ ഒരു കളറിനെ കുറിച്ചാണേലും പറഞ്ഞു അല്ലേ, അങ്ങനെ ഇരിക്കുന്നു, നിറം അങ്ങനെ ഇരിക്കുന്നു. നിറമൊന്നുമല്ല, ഇപ്പോൾ ഞാനിപ്പോഴും പറയും മനുഷ്യൻ്റെ മനസ്സ്, പിന്നെ കല അവർക്കൊക്കെ കൊടുക്കേണ്ട കലയിൽ എത്രത്തോളം അവർ ചെയ്യുന്നുണ്ട്, നീതി പുലർത്തുന്നുണ്ട്, കഴിവുകൾ നീതി പുലർത്തുന്നുണ്ടെന്നൊക്കെ നോക്കിയാൽ മതി. അതിന് ഇപ്പോഴും ഓരോ ആൾക്കാർ കണ്ടുവച്ചേക്കുന്നത് അവരുടെ സൗന്ദര്യമുണ്ടോ, അവർ നിറമെങ്ങനെയാണ് ഇരിക്കുന്നത്. എല്ലാ വെളുത്തവരും എല്ലാവരും നല്ല നന്മയുള്ളവരൊന്നും അല്ല. അതുപോലെ തന്നെ കറുപ്പ ആയിട്ടുള്ള ആൾക്കാരും എല്ലാ മോശക്കാരും അല്ല, നല്ലതും മോശവും എല്ലാം ഉണ്ട്. നമ്മുടെ മനസ്സിലാണ്, നമ്മൾ കാണുന്നതിലാണ് നമ്മുടെ നിറം, മനസ്സിലായോ? കലാകാരന്മാരെ അപമാനിക്കുക എന്ന് പറയുന്നത് വലിയൊരു, പുള്ളിക്കാരന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ മണിച്ചാണ്ടെ ഒരു പടം വരച്ച് അത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല മനുഷ്യനെ മണിച്ചാണ്ടിനെ പോലെ തന്നെ അത്രയും സ്നേഹമുള്ളൊരു മനുഷ്യനാണ്.
പുള്ളിയും കൂടെ കുറ്റം പറയുന്ന കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ആ സ്ത്രീ പറയുന്ന അവർക്ക് പോലും അറിയത്തില്ല, വെളിവില്ലാത്ത വർത്തമാനമാണ് പറയുന്നത്, നല്ല വർത്തമാനമാണ് പറയുന്നത്. അവര് മാധ്യമങ്ങളുടെ അടുത്ത് നിന്ന് വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ ഒരാൾ ഇങ്ങനെ എവിടെയെങ്കിലും ചെന്ന് ഇങ്ങനെ അവഗണിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നേ ഇങ്ങനെ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ആ പൊതുസമൂഹത്തിന് ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ ഒരു പടം ചെയ്തു. ആ പടം ചെയ്തതിൻ്റെ എൻ്റെ ആ പടം എടുത്തിട്ട് ഇപ്പം ഇലക്ഷൻ പ്രമാണിച്ചാന്ന് തോന്നുന്നു കുറേ ആളുകൾ ഇങ്ങനെ ഇട്ടേക്കുവാണ്. അമ്മച്ചിയാണ് അന്നേരപ്പം ഒരു പേജിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടേക്കുന്ന കണ്ടിട്ട് അമ്മ അതിൽ എന്നെയും കൂടെ കുറ്റപ്പെടുത്തി പറ ഈ കോപ്പിന് വേറെ പണിയൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഈ കോപ്പിന് വേറെ പണിയൊന്നുമില്ല, വേറെ ആ എത്രയോ ആൾക്കാരുടെ പടമുണ്ടോ ചെയ്യാൻ. ആ ഞാന് എനിക്ക് സാറിനോടുള്ള വ്യക്തിപരമായ ഒരു ഇഷ്ടം പാർട്ടി ബേസ് അല്ല, എനിക്കൊരു സിനിമാ നടൻ. അത് മാത്രമല്ല പുള്ളി ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്ന ഒരാള്, അതുപോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ടി ബേസിലാണെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ സഖാവ് പിണറായി വിജയൻ സഖാവിന്റെ ചെയ്തിട്ടുണ്ട്, മണിയാശാന്റെ പടം എത്ര വട്ടം ചെയ്തു കൊടുത്തേക്കുന്നു. ഇതൊന്നും കാണണ്ട, ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നു അല്ലെ അവൻ ആ ചെയ്ത ആ ഒരു യു എം എ ജോസഫ് അലി സാറിന്റെ ഞാൻ രാഷ്ട്രീയം വെച്ചാണ് ചെയ്യുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ അത് കണ്ടിട്ട് അമ്മ എന്നിട്ട് അത് പ്രതികരിക്കാൻ പറഞ്ഞു. എനിക്ക് സങ്കടം വന്നതാണ്, നമ്മള് ആരെയും പിന്നെ ഒരു പാർട്ടിയുടെ ഓർത്തല്ല ഒരു ചിത്രവും ചെയ്തിരുന്നത്, പിന്നെ പ്രശസ്തരായ വ്യക്തികളെ ചെയ്തെങ്കിൽ മാത്രമേ അത് ചലിക്കുള്ളൂ, അല്ലാതെ വെറുതെ എവിടെയെങ്കിലും ഒരാളെ വരച്ചിട്ടാലൊന്നും ആരും അങ്ങനെ അതിനൊരു സപ്പോർട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരച്ചിടുന്ന ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കത് ഇന്നലെ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകളൊക്കെ ഒന്ന് വായിക്കണം. ഇവരൊക്കെ എന്താ ഓർത്ത് വെച്ച് എന്നാ ഭയങ്കരമായിട്ട് പാർട്ടി പരമായിട്ട് അങ്ങ് ചിത്രീകരിക്കുമോ ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല. ഈ പടം ഇത് എന്നെ സത്യം പറഞ്ഞ കംപ്ലൈന്റ് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ എന്റെ ഫോട്ടോ ഞാൻ ചെയ്തേക്കുന്ന ഫോട്ടോ എന്റെ എന്നതിനെടുത്തിട്ട് ഇട്ടെന്ന് ചോദിക്കാം, അതിന്റെ ഒന്നും പുറകെ പോകാൻ സമയമില്ല. കൈരളി ടിവിയില് ഇരുന്നിരുന്ന രണ്ട് മൂന്നാല് പേരിരുന്ന് എന്റെ ആ ഒരു പടം കൊണ്ട് അവന്മാർക്ക് ഒരു ദിവസം ഒരു കണ്ടന്റ് കിട്ടിയല്ലോ, അതിലിരുന്ന് സംസാരിക്കുവാണ്. എന്നാ ഇത്രയും സ്ക്രൂ പറഞ്ഞു, ഒരു പയ്യൻ ഒരു ഒരു വർക്ക് ചെയ്തു ഒരു പയ്യൻ, എന്നാ എന്റെ പേര് പോലും പറയുന്നില്ല. ആ പാട് വെട്ടേച്ച പിന്നെ ഒരു പയ്യൻ ഒരു വർക്ക് ചെയ്തു, അതിൽ ട്രോള് വരുന്നു, അതിന് ഒരു എല്ലാ സ്ക്രൂവും 32,423 സ്ക്രൂ ചെയ്തു, അതിലൊരു സ്ക്രൂ മാത്രം ഇളകിയിരിക്കുന്നു. ഇതൊക്കെ പറയേണ്ട കാര്യം ഇവർക്കെന്നാ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തത്, ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ പല ആൾക്കാരുടെയും ചിത്രങ്ങൾ ചെയ്യും, അത് എന്റെ വ്യക്തിപരമായ കാര്യം. അത് എന്റെ അങ്ങനെ ഓർത്ത് ചെയ്തതല്ല. പാർട്ടി ബേസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പാർട്ടി ബേസില് സത്യം പറഞ്ഞാൽ കമന്റ് വായിച്ചിട്ട് നമുക്ക് സഹതാവ് വൈമാരോടൊക്കെ തോന്നി. അത് പറഞ്ഞു ഞാനിപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ആ കലാകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടുന്ന ആ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ആക്കി മാറ്റാനും കുറേ ആൾക്കാരുണ്ട്, അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇപ്പം നമ്മൾ ഈ ഞാൻ ഈ ഒരവസ്ഥയിൽ ഞാനിങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ട് ഇപ്പം സത്യം പറഞ്ഞാൽ ജീവിച്ചു പോലും ഇരിക്കുകയല്ലായിരുന്നു, എനിക്കിങ്ങനെ ഒരു കഴിവ് ദൈവം തമ്പുരാൻ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ലായിരുന്നു. ഈ ടെൻഷനും ഇതെല്ലാം മാറ്റി എല്ലാവരും പറയുക അതെല്ലാം ശരിയാവും ആക്റ്റ് പവറാക്കി ഇരിക്കുക അല്ല എല്ലാം ശരിയാവും എന്ന് മാത്രമേ എല്ലാവർക്കും പറയാനൊക്കത്തുള്ളൂ. നമ്മൾ അനുഭവിക്കുന്ന പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതിനെ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ വർക്ക് കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഇപ്പം മുന്നോട്ട് പോകുന്നത്. മനസ്സിലായോ? നമ്മൾ അറിയാം ഇപ്പം പബ്ലിക്കിലേക്ക് അറിയപ്പെടാറായതും എല്ലാം ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ, നിങ്ങളെ ഓരോ ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതും ഒക്കെ. അപ്പം കളിയാക്കുന്നവരെന്നും കളിയായിക്കൊണ്ടിരിക്കും. അത് എൻ്റെ പടം ഞാനറിയാതെ എടുത്ത് പോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് മോശമായ ഒരു കാര്യമാണ്. അത് അതിപ്പം ഞാനിപ്പോൾ ഒരു ഇയാളുടെ പടവേ ചെയ്യാനുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പുള്ളി എനിക്കിഷ്ടമുള്ളവരുടെ അടുത്ത് പടമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം പറയായിരിക്കും ഞാൻ ഇഷ്ടമുള്ളത് എനിക്ക് പറയാമല്ലോ. ഇഷ്ടമുള്ളതൊന്നും പറയാൻ പറ്റിയല്ല, അതിന് ഇഷ്ടമുള്ളത് എന്തും വിളിച്ച് പറയാനായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ അംഗീകാരമൊന്നുമില്ല. ഇഷ്ടമുള്ളത് എന്തും വിളിച്ച് വായിന്ന് വിളിച്ച് പറയാൻ പറ്റിയല്ല. മര്യാദയാണെങ്കിൽ ഒരു 4-5 വർഷം മുന്നേ എന്റെ കുഞ്ഞ് കഷ്ടപ്പെട്ട്
ഒരു 10-18 ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അതിനെ ഹെൽപ്പ് ചെയ്ത് ഒട്ടും എണ്ണിക്കാൻ മേലാത്തൊരു അവസ്ഥയിൽ അത് ഉണ്ടാക്കിയെടുത്തൊരു ചിത്രമാണ്. അതിനെ ഇതിനു വേണ്ടി ക്രൂശിക്കരുത്, ദൈവത്തെ ഓർത്ത് അങ്ങേര. അതുപോലെ തന്നെ ഈ ക്രൂശില് ഇപ്പൊ മറ്റേ പുള്ളി ഏറ്റെടുത്തേക്കുന്നത് പുള്ളി ചെയ്യുന്ന ആ വർക്ക് പുള്ളി ആണുങ്ങൾ ചെയ്താൽ മതി, ഇത് അങ്ങനെയൊന്നും വേറെ ആരും പറയുന്നില്ല. ആ ഒരു പെണ്ണുമ്പുള്ള മാത്രം കിടന്ന് അവരെ മേടമെന്നോ ടീച്ചറെന്നോ പിടിക്കാൻ ഞാൻ തയ്യാറാണ് കേട്ടോ. ഹലോ, ഞങ്ങള് വീണ്ടും എവിടെ പോയതാ? അമ്മ പറഞ്ഞ പിടിച്ചി മച്ചിക്ക് അത് കണ്ടിട്ട് മനസമാനം ഇല്ലാതായി. ഇപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത്, നമ്മളെ ക്രൂശിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു, അതെന്തെങ്കിലും വലിയ മാരകമായ ഒരു തെറ്റ് ചെയ്തിട്ടാ എന്നെങ്കിൽ ശരിയാണ്. ഇത് നമ്മളൊരു ആർട്ട് ചെയ്തിട്ട് അതിന്റെ പുറകെ ഇതുപോലെ കടന്ന് ക്രൂശിക്കാന്ന്, വേറെ ആരും ചെയ്തിട്ട് ഇതുപോലെ ഏറ്റുവാങ്ങേണ്ട ഒരു ഇതുണ്ടായിട്ടില്ല എനിക്ക്. അതിനു വേണ്ടിയിട്ട് എനിക്ക് ചെലവായതെന്ന് പറഞ്ഞാൽ 10-30,000-40,000 രൂപ എമൗണ്ട് ചെലവായിട്ട് അല്ലേ. അത് ഞാൻ പറഞ്ഞല്ല, പറയുന്നതിന്റെ അല്ല, അത്രയും അതിന്റെ പുറകിലത്തെ കഷ്ടപ്പാടുണ്ട്. അതിൻ്റെ അകത്ത് എന്നാ പറയണ്ട, അളിയച്ചാരും ഓരോ ജനങ്ങളും പറഞ്ഞ പോലെ മെമ്പറും എല്ലാരും അല്ലേ, പിന്നെ ഒരു പടകളിലെ ആൾക്കാർ വേറെ ഹെൽപ്പ് ചെയ്തിട്ട് എന്റെ ഒരു ആഗ്രഹം കൊണ്ട് അത് സഹായിച്ചാണ് അവര് ആ ഒരു പട തീർത്തത്. അത് കൂടാതെ ഇത്രയും രൂപയും കൊണ്ട് എനിക്ക് ചെലവായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കോമഡി ഉത്സവത്തിലും എവിടെ എല്ലാം അവിടെ ഫ്ലോറിലും അവര് വിളിച്ചിട്ട് പോയതാണ്. എന്നിട്ട് പോലും നമുക്ക് അതിന്റെ ഒരു വണ്ടിക്കൂലി പോലും കിട്ടിയിട്ടുള്ളതല്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ സഹിച്ച് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഏറ്റുവാങ്ങണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ മച്ചാമാരെ ഇന്നത്തെ കച്ചവടം തീർന്നു, ഒരെണ്ണം കൂടെ ഉള്ളു, ഞങ്ങൾ പോവാണ്. സമയം 2 മണി കഴിഞ്ഞു, ഇനി പോയില്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ. അപ്പൊ ഇന്ന് നമ്മുടെ ഫിസിയോതെറാപ്പിയുടെ കുറച്ച് മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ. പറ്റിയെങ്കിൽ സാറോട് ഉണ്ടോന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അലീനയോടാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്, നമുക്ക് നിങ്ങളെ കാണിച്ചു തരാം പറ്റുമെങ്കിൽ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോവാണ്. ഫിസിയോതെറാപ്പി ചെയ്യാൻ വന്നേ ഉണ്ടോ? അപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ എക്സർസൈസ്, അങ്ങനെ എനിക്ക് നടുപോക്കാൻ പാടായിരുന്നു കേട്ടോ. ഇപ്പൊ എനിക്കത് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നേരത്തെ 2 പേര് കാലെ പിടിച്ചിട്ട് ഞാനിങ്ങനെ കൈകുത്തി പൊങ്ങണമായിരുന്നു, ഇപ്പൊ അത് തന്നെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞില്ലേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം വന്നിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം ആയില്ലേ, അപ്പം കുറേശ്ശെയാണെങ്കിലും മാറ്റങ്ങളുണ്ട്. അത് വലിയൊരു സന്തോഷമല്ലേ, നിങ്ങളെ ഇന്ന് കാണിക്കാൻ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം മച്ചാമാരെ ഞങ്ങൾ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് ഇതിലെ ഇങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ. അമ്മപ്പൊന്നിനി ഒരു ഇഞ്ചക്ഷനും കൂടെ എടുക്കണം. വൈകുന്നേരം ആകുമ്പം കഫക്കെട്ടിൻ്റെ ഇത് കൂടുതലുണ്ട്, അപ്പോൾ ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് പതിയെ അങ്ങോട്ട് പോകാം. നമുക്ക് എന്ത് ആശ്വാസമെന്നറിയാമോ, ഇപ്പം ഇറങ്ങി വരുമ്പോഴേക്ക് അമ്മച്ചിയുടെ തോളെ തന്നെ പിടിച്ച് എനിക്ക് ഇറങ്ങി വരാം കേട്ടോ. ആ സ്റ്റിക്ക് ഉപയോഗിക്കുന്നില്ല, ഓരോ നേരത്തെ തോളയിലും പിടിക്കണമായിരുന്നു, സ്റ്റിക്കും വേണമായിരുന്നു. ഇപ്പോൾ ആ സ്റ്റിക്ക് മാറ്റിയിട്ട് ഞങ്ങളിപ്പോൾ സ്റ്റിക്ക് എടുക്കാറേ ഇല്ല. അപ്പം അത്രത്തോളം മാറ്റമായി, ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി. എല്ലാം നമ്മുടെ അല്ലുമോളുടെ സപ്പോർട്ടാണ്, അത് പറയാതിരിക്കാൻ പറ്റിയല്ല, സപ്പോർട്ടാണ്. സാറും ഉണ്ട്, സാറ് ഇടയ്ക്കൊക്കെ വരുന്നുള്ളൂ, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. നമ്മൾ ആദ്യം തൊട്ട് തന്നെ പുള്ളിക്കാരിയാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റെസ്റ്റ് എടുക്കാനായിട്ട് സമ്മതിക്കത്തേ ഇല്ല, എളുപ്പ ചെയ്യാൻ പറയും. അപ്പോൾ അതിനുള്ള ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ വലിയൊരു സ്വപ്നമാണല്ലോ ഇങ്ങനെയൊക്കെ നടക്കുക എന്നൊക്കെ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് പുള്ളിക്കാരി എന്നാ പറഞ്ഞു, എവിടെ പോയാലും പുള്ളിക്കാരി രക്ഷപ്പെടും. എന്തായാലും ഞങ്ങളുടെ പ്രാർത്ഥന എന്തായാലും ഉണ്ട് അതല്ലേ വെച്ച്. അത്ര ഹാപ്പിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒരു സ്റ്റിക്കലാണേലും ഇപ്പം വീട്ടിൽ കൂടെ ആണെങ്കിലും നടക്കാൻ പറ്റുന്നതെങ്കിൽ അവിടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ. സാറിനെ ഞാൻ പറയാതിരിക്കുന്നതല്ല, പുള്ളിക്കാരിയാണ് നമ്മുടെ കൂടെ എപ്പോഴും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ.